പുതുവത്സരാഘോഷവും കുടുംബസംഗമവും നടത്തി നീരിക്കോട് പ്രണാമം റെസിഡൻസ് അസോസിയേഷൻ ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ സിഐ ബേസിൽ തോമസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ കായിക മത്സരത്തിൽ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയവരെ വേദിയിൽ ആദരിച്ചു. പ്രസിഡന്റ് പി വി രജീഷിന്റെ അധ്യക്ഷതയിലാണ് നീരിക്കോട് പ്രണാമം റെസിഡൻസ് അസോസിയേഷൻ പുതുവത്സരാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചത്. ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ സിഐ ബേസിൽ തോമസ് ഉദ്ഘാടനം ചെയ്തു. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഒരു കല്യാണം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം മുമ്പ് പന്തലിടും, ആ ചുറ്റോട്ടത്തെ ഒരു 1200 ആളുകൾ അതിന് കൂടും. അങ്ങനെ ബന്ധപ്പെട്ട് വന്നു വന്ന ഒരു ഉത്സവമായിട്ടാണ് ഒരു കല്യാണം, അടിയന്തര മാമോദീസ, എന്ത് പരിപാടിയാണെങ്കിലും ആളുകൾ തമ്മിൽ നല്ല സമ്പർക്കവും സഹകരണവും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങളുടെ തൊട്ടടുത്ത് കിട്ടി താമസിക്കുന്ന ഒരു വാടക്കാരൻ ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം മനുഷ്യർ തമ്മിൽ പരസ്പര സഹകരണവും സഹവർത്തിത്വവും ഇല്ലാത്തൊരു ഈ തിരക്കിൻ്റെ ഓട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പറവൂർ റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ എസ് എസ് അനിൽകുമാർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സംസ്ഥാന യുവജനോത്സവത്തിൽ കഥാരചനയിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ ആദിരാഷിജു, അഭിരാമി റീസൺ, ഉപജില്ലാ കായിക മത്സരത്തിൽ ഷോട്ട് പുട്ട്, ഡിസ്ക് ത്രോ എന്നിവയ്ക്ക് ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയവരെയും ചടങ്ങിൽ ആദരിച്ചു. ജീവിതം ദുരിതത്തിലായിരുന്നപ്പോഴും നേരിന്റെ നന്മ കൈവിടാതെ സമൂഹത്തിന് മാതൃകയായ സൗമ്യ വിനോദിന്റെ കുടുംബത്തിനും വേദിയിൽ ആദരവ് നൽകി. സെക്രട്ടറി കെ ജി മോഹനൻ, വാർഡ് മെമ്പർ വി ബി ജബ്ബാർ, ബ്ലോക്ക് മെമ്പർ ജയശ്രീ ഗോപികൃഷ്ണൻ, ഗജാഞ്ചി പ്രദീപ് എൻ ബി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഈ ലഹരി വിമുക്ത പഞ്ചായത്തായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി. പക്ഷേ ഇപ്പോഴും ലഹരി നല്ലവണ്ണം നമ്മുടെ നാട്ടില് ഉപയോഗിക്കുന്നുണ്ട്. തുടർന്ന് വൈവിധ്യങ്ങളായ കലാവതരണങ്ങളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. എന്തൊരു ചെലവാ അമേരിക്കൻ കോളേജിലൊക്കെ. കാശനാണെങ്കിലേ നമുക്ക് ഇതിനെ പണിക്ക് വിട്ടാ പോരെ. മുത്തൂറ്റ് ഫിനാൻസിൽ ഇതിനെ പണിക്ക് വിടാം. സ്വർണം വെറുതെ വീട്ടിൽ വെച്ചിട്ട് എന്താ കാര്യം? പൊന്ന് പണിയെടുക്കട്ടെ, സ്വപ്നങ്ങൾ നിറവേറട്ടെ. മുത്തൂറ്റ് ഫിനാൻസിനൊപ്പം.